ഹായ്, വെൽക്കം ടു എച്ച് ബി ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കരിയാത്തുംപാറയും അതേപോലെ തോണിക്കട വ്യൂ പോയിന്റിലെ വിഷ്വൽസാണ്. കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ മാറി കൂരാച്ചുണ്ട് പഞ്ചായത്തിലാണ് കരിയാത്തുംപാറയും തോണിക്കടവും സ്ഥിതി ചെയ്യുന്നത്. കക്കയം ഡാമിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് നമുക്ക് കരിയാത്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് പേരുകൾ അറിയപ്പെടും. മലബാറിൻ്റെ ഊട്ടി, അതേപോലെ കോഴിക്കോടിൻ്റെ കാശ്മീർ, കോഴിക്കോടിൻ്റെ സ്വിറ്റ്സർലാൻഡ്, അങ്ങനെ ഒരുപാട് പേരുകളിൽ നമുക്ക് ഈ കരിയാത്തുംപാറ അറിയപ്പെടുന്നത്. ഞങ്ങൾ നവംബർ 2023 ഈ യാത്ര പോയത്. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഞങ്ങളന്ന് പോകുന്ന വഴിക്ക് റോഡ് അല്പം മോശമായിരുന്നു, കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കോഴിക്കോട് നിന്ന് ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് ബാലുശ്ശേരി കൂരാച്ചുണ്ട് കല്ലാനോട് റൂട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയുള്ളതാണ്. ഇവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല, ഏകദേശം 2 കൊല്ലമൊക്കെ ആകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഇത്ര തിരക്കും എൻട്രി ഫീയും അങ്ങനെ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് റിസോർട്ടുകൾ, ഹോട്ടൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, അവധി ദിവസങ്ങളിലൊക്കെയാണ് എത്തുന്നതെങ്കിൽ നല്ല തിരക്കുണ്ടായിരിക്കും. പിന്നെ വാഹനങ്ങളിലൊക്കെ എത്തുന്നവരാണെങ്കിൽ വാഹനം പരമാവധി സൈഡിലൊക്കെ പാർക്കിംഗ് സ്ലോട്ട്സ് ഉണ്ടാവും, അവിടെ പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലാണെങ്കിൽ നല്ല രീതിയിൽ പാർക്ക് ചെയ്യുക, അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കരിയാത്തുംപാറ എൻട്രൻസിന് തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. മുതിർന്നവർക്ക് 30, അതേപോലെ സീനിയർ സിറ്റിസൺ 15, കുട്ടികൾക്ക് 10, അങ്ങനെയാണ് റേറ്റ് നിരക്കുകൾ. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ GPayയോ ഫോൺ പേ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല, അതുകൊണ്ട് ക്യാഷ് കയ്യിൽ കരുതാൻ മറക്കരുത്. ഇവിടെ വരുന്ന സമയത്ത് നെറ്റ്വർക്ക് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് കടകളിൽ പോകാനാണെങ്കിലും അത്യാവശ്യം ക്യാഷ് കയ്യിൽ കരുതേണ്ടതാണ്. പ്രകൃതി ഭംഗിയും പച്ച പുൽമേടും ആ മലനിരകളും ഉരുളൻ കല്ലുകളിൽ കൂടി ഒഴുകി വരുന്ന അരുവികളുമെല്ലാം ഈ പ്രദേശത്തെ പ്രകൃതി സ്നേഹികളുടെയും ഫോട്ടോഗ്രാഫറുടെയും എല്ലാം ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. രാവിലെ 9 മണി മുതലാണ് ഇവിടെ പ്രവേശനം ആരംഭിക്കുന്നത്. ഏകദേശം 5:30 കൂടി കൗണ്ടർ ക്ലോസ് ചെയ്യുമെങ്കിലും 6 മണി വരെ സന്ദർശകരെ അനുവദിക്കുന്നതാണ്. നമ്മൾ ഈ കാണുന്നതാണ് പെരുവണ്ണാമുഴി ഡാമിന്റെ റിസർവോയർ ഏരിയ. അധികം വിസിറ്റേഴ്സ് ആരും ഇങ്ങോട്ട് വരാറില്ല. ഇവിടെ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ആണ് ഡാമിന്റെ ദൂരമുള്ളത്. കക്കയം മലനിരകളാണ് നമ്മൾ ഈ കാണുന്നത്. കക്കയത്തിൽ നിന്ന് വരുന്ന വെള്ളം ചെറിയ അരുവികളായി പെരുവണ്ണാമുഴി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ പതിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഉരുളൻ കല്ലുകളിലൊക്കെ തട്ടി ഒഴുകി വരുന്ന അരുവിയിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഒരുവിധം അധികം ആൾക്കാരും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ഏരിയയിലാണ്. കരിയാത്തുംപാറയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ തോണിക്കടവ് വ്യൂ പോയിന്റിലേക്കാണ് വന്നത്. നമ്മൾ തോണിക്കടവ് എന്നെടുത്ത ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കാൻ മറക്കരുത്. അവിടെ നിന്ന് എടുത്ത സെയിം ടിക്കറ്റ് തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെയും എൻട്രിക്കായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇവിടെ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നേരെ തിരിച്ച് നമ്മൾ ആദ്യം തോണിക്കടവ് വ്യൂ പോയിന്റിലാണ് വരുന്നതെങ്കിൽ ഇവിടെ എടുക്കുന്ന ടിക്കറ്റ് സെയിം ടിക്കറ്റ് തന്നെ ആയിരിക്കും നമ്മൾ കരിയാത്തുംപാറയിലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കുക. ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് വാച്ച് ടവർ ആണ്. വാച്ച് ടവറിലേക്ക് പോകുന്ന വഴി ഒരു ചെറിയൊരു ആംഫി തിയേറ്റർ നമുക്കിവിടെ കാണാൻ കഴിയും. നല്ല മനോഹരമായ രീതിയിൽ അവിടെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്.
ചെറിയ സ്റ്റേജ് ഷോസും പ്രസന്റേഷൻസും ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം കുട്ടികൾക്കായിട്ട് ചെറിയ പാർക്ക് ഏരിയയും അതേപോലെ പുതിയ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 3 നിലകളിലായിട്ടാണ് ഈ ഒരു വാച്ച് ടവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ നിലയിൽ എത്തുന്ന സമയത്തും അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അവിടെ നമുക്ക് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് ആസ്വദിച്ച് നമ്മൾ ഏറ്റവും മുകളിൽ എത്തുന്ന സമയത്ത് ഒരു 360 വ്യൂ തന്നെ നമുക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ട്. പെരുവണ്ണാമുഴി ഡാം റിസർവോയറിന്റെയും അതേപോലെ അതിന് ചുറ്റുമുള്ള പ്രകൃതിയുടെയും ഭംഗി നമുക്ക് 360 ഡിഗ്രിയിൽ വളരെ മനോഹരമായിട്ട് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും. നമുക്ക് ഈ ഒരു ലൊക്കേഷന് അടുത്തായിട്ട് ഒരക്കുഴി വാട്ടർഫോൾസ് അതേപോലെ കക്കയം ഡാം ഇതെല്ലാം ഇതിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ കരിയാത്തുംപാറയും തോണിക്കടവുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.